അത്താണി ഫെഡറൽ ബാങ്കിൽ പെട്രോളുമായി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയ സംഭവം റമ്മി കളിച്ചുണ്ടായ കടബാധ്യത വീട്ടാനാണ് കവർച്ചാശ്രമം നടത്തിയതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. നിർത്തിയിട്ട വാഹനങ്ങളിൽ നിന്നും ബാറ്ററികൾ മോഷ്ടിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ ഒരാൾ അറസ്റ്റിൽ. കൈപ്പമംഗലം പൂരിക്കുഴി സ്വദേശി നവാസാണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. അത്താണി ഫെഡറൽ ബാങ്കിൽ പെട്രോളുമായെത്തി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പിടിയിലായ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മണലിത്തറ ഗ്രൂപ്പ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ലിജു ചിരിയങ്കണ്ടത്താണ് കഴിഞ്ഞ ദിവസം പെട്രോളുമായെത്തി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ബാങ്കിൽ അക്രമം നടത്തിയത്. പ്രതിക്കെതിരെ വധശ്രമത്തിനും ബാങ്കിൽ അതിക്രമിച്ചു കയറിയതിനുമാണ് വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തത്. കടബാധ്യത തീർക്കാനാണ് ബാങ്ക് കൊള്ളയടിക്കാൻ ശ്രമിച്ചതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. 73 ലക്ഷം രൂപയുടെ കടബാധ്യതയാണ് തനിക്കുള്ളതെന്നും ലിജോ പോലീസിന് മൊഴി നൽകി. ഓൺലൈൻ റമ്മി കളിച്ച് മാത്രം 50 ലക്ഷം രൂപയുടെയും 23 ലക്ഷം രൂപയുടെ ഭവന വായ്പയുണ്ടെന്നും പ്രതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ലോറികളുടെയും ബസ്സുകളുടെയും ബാറ്ററികൾ മോഷ്ടിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ ഒരാൾ പോലീസ് പിടിയിലായി. കൈപ്പമംഗലം കൂരിക്കുഴി സ്വദേശി പുത്തൻകുളം വീട്ടിൽ നവാസ് ആണ് അറസ്റ്റിലായത്. കൊടുങ്ങല്ലൂർ DYSP സലീഷ് എൻ ശങ്കരൻ, വാടാനപ്പള്ളി SHO സാബുജി എസ്, IK അജിത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വാടാനപ്പള്ളി, മതിലകം, കൈപ്പമംഗലം, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിലായി 10 ഓളം വാഹനങ്ങളിലെ ബാറ്ററികളാണ് പ്രതി ഉൾപ്പെട്ട സംഘം മോഷ്ടിച്ചതെന്ന് പോലീസ് പറഞ്ഞു. രാത്രിയിൽ കാറിലും ഗുഡ്സ് ഓട്ടോറിക്ഷയിലും സ്കൂട്ടറിലുമായി എത്തി മോഷണം നടത്തുകയാണ് പ്രതികൾ ചെയ്തിരുന്നത്. മോഷ്ടിച്ച ബാറ്ററികൾ വിൽപ്പന നടത്തിയവരെക്കുറിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. SIPC സുനിൽ, ഡെൻസാഫ് അംഗങ്ങളായ SICR പ്രദീപ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ലിജു ഇയാനി, സിവിൽ പോലീസ് ഓഫീസർമാരായ മാനുവൽ, നിഷാന്ത്, ബിജു എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ തുടരുന്നു. സ്റ്റേജ് ഇതര മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത്. കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ രാവിലെ 10 മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിക്കും. 5 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവം ബുധനാഴ്ച സമാപിക്കും. 6000 ത്തോളം പ്രതിഭകളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ മൊബൈൽ ഫോൺ വഴി പ്രചരിപ്പിക്കുകയും ചെയ്ത കേസിൽ യുവാവിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാപ്പാറ പുതുവീട്ടിൽ നായ്ഫിനെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ER ബൈജു അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയുടെ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അറസ്റ്റിലായത്. SIമാരായ ഹെറോൾഡ് ജോർജ്, രവികുമാർ, ജെയ്സൺ, CPOമാരായ രാജൻ ഫൈസൽ, സുജീഷ്, PG ഗോപകുമാർ എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. അപകടരഹിത പാതയ്ക്കായി കൈപ്പമംഗലത്തിന്റെ കരുതൽ പദ്ധതിയുമായി സഹകരിച്ച് ചന്ദ്രാപ്പിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ അൺഎയ്ഡഡ് വിഭാഗം +2 വിദ്യാർത്ഥികൾ. ദേശീയപാത 66 രാത്രി വാഹനാപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി ഒരാഴ്ച മുൻപ് ആരംഭിച്ച ഡ്രൈവർക്കൊരു ചായ പദ്ധതിയിലാണ് ശനിയാഴ്ച രാത്രി വിദ്യാർത്ഥികൾ സ്കൂളിലെ അധ്യാപകർക്കൊപ്പം ചേർന്ന് ഡ്രൈവർമാർക്ക് ചുക്ക് കാപ്പി വിതരണം ചെയ്തത്. രാത്രി 12 മുതൽ പുലർച്ചെ 5 മണിവരെ കൈപ്പമംഗലം ബോർഡ് ജംഗ്ഷനിലായിരുന്നു ചുക്ക് കാപ്പി വിതരണം. കൈപ്പമംഗലത്ത് വാഹനാപകടങ്ങൾ വർദ്ധിച്ചതോടെ ET ടൈസൺ MLA നേതൃത്വത്തിൽ നടന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ആദ്യഘട്ടമെന്ന നിലയിൽ രാത്രി വാഹനമോടിക്കുന്ന ഡ്രൈവർമാർക്ക് ചുക്ക് കാപ്പി വിതരണം ചെയ്യാമെന്ന് തീരുമാനമെടുത്തത്. കൈപ്പമംഗലം പഞ്ചായത്തും പോലീസും സന്നദ്ധ സംഘടനകളും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയിൽ ഓരോ ദിവസവും പഞ്ചായത്തിലെ വിവിധ ക്ലബ്ബുകളാണ് വിതരണം ഏറ്റെടുത്തിരിക്കുന്നത്. ചന്ദ്രാപ്പിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ VB സജിത്, അധ്യാപകരായ KR ഗിരീഷ്, G അരുൺ, കൈപ്പമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായി PB മൊയ്തു ചുമതലയേറ്റു. എറിയാട് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങ് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. PK ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി MP ജാക്സൺ, MK അബ്ദുൽ സലാം, DCC ജനറൽ സെക്രട്ടറിമാരായ TM നാസർ, അഡ്വക്കേറ്റ് PH മഹേഷ്, CS രവീന്ദ്രൻ, ജില്ലാ സഹകരണ ആശുപത്രി പ്രസിഡന്റ് TK പൊറിഞ്ചു തുടങ്ങിയവർ സംസാരിച്ചു. സാംസ്കാരിക സംഘടനയായ ഹരിതത്തിന്റെ 3 വാർഷികം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. റീജിയണൽ തിയേറ്ററിൽ നടന്ന വാർഷികാഘോഷത്തിൽ സേവ്യർ ചുറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു.
എംഎൽഎ സി ആർ മഹേഷ്, സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി, ചലച്ചിത്ര സംവിധായകൻ സി ബി മലയിൽ, ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മലയാള നാടക രചയിതാവ് ഹേമന്ത് കുമാറിനെ പുരസ്കാരം നൽകി ആദരിച്ചു. കുന്നംകുളം ചൊവ്വന്നൂരിൽ നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞ് അപകടം. അപകടത്തിൽ കാറിൽ ഉണ്ടായിരുന്ന മൂന്ന് പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. രക്ഷാപ്രവർത്തനത്തിനെത്തിയ ആംബുലൻസ് ഡ്രൈവർക്കും കാറിൽ ഉണ്ടായിരുന്ന യുവാക്കൾക്കും അജ്ഞാത സംഘത്തിന്റെ മർദ്ദനം. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ 108 ആംബുലൻസ് ഡ്രൈവർ ശ്രീജിത്ത്, കാർ യാത്രികൻ അഗതിയൂർ സ്വദേശി വാലങ്ങൽ വീട്ടിൽ 20 വയസ്സുള്ള അപ്പൻ ഗ്ലാമ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ശനിയാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത്. മരത്തംകോട് ഭാഗത്തുനിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ മറ്റൊരു വാഹനത്തെ കണ്ട് പെട്ടെന്ന് വെട്ടിച്ചതോടെ നിയന്ത്രണം വിട്ട് കാനയിലേക്ക് മറയുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട യുവാക്കൾ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബഹളം വച്ചതോടെ പുറകിൽ ബൈക്കിലെത്തിയ യുവാക്കൾ കാറിലുണ്ടായിരുന്നവരെ മർദ്ദിക്കുകയായിരുന്നുവെന്നും മർദ്ദിച്ചവർ ലഹരി ഉപയോഗിച്ചിരുന്നതായും ദൃക്സാക്ഷികൾ പറഞ്ഞു. പോലീസ് സ്ഥലത്തെത്തുമ്പോഴേക്കും അക്രമികൾ സംഭവസ്ഥലത്തുനിന്നും രക്ഷപ്പെട്ടു. പരിക്കേറ്റ യുവാക്കൾ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. നിർമ്മാണക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് നൽകാനുള്ള 7 മാസത്തെ കുടിശ്ശിക ഓണത്തിനു മുൻപ് വിതരണം ചെയ്യണമെന്ന് കേരള പ്രദേശ് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം കെ ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടു. ജില്ലാ ആർട്ടിസൻസ് സ്കിൽഡ് വർക്കേഴ്സ് സംഘ് ജില്ലാ സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂണിയൻ പ്രസിഡന്റ് കെ കെ തിലകൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സി കെ പ്രദീപ്, ബി എം എസ് ജില്ലാ പ്രസിഡന്റ് കെ വി വിനോദ്, ബി എം എസ് ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം തുടങ്ങിയവർ സംസാരിച്ചു. കേരള ദളിത് ഫെഡറേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മഹാത്മാ അയ്യങ്കാളി അനുസ്മരണ സമ്മേളനം യുവജന വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് എ രതീഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ടി സി ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. തലപ്പിള്ളി താലൂക്ക് ഹയർ പർച്ചേസ് സഹകരണ സംഘം വൈസ് പ്രസിഡന്റ് എ സൈനുദ്ദീൻ, കെ പ്രമോദ്, എ കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉപഹാരങ്ങൾക്കും പൂച്ചെണ്ടുകൾക്കും ആദരവുകൾക്കും പകരം അതിന്റെ പണം നൽകണമെന്ന അഭ്യർത്ഥനയുമായി സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ കെ എസ് സരസു. കുഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികൾക്ക് റൈഫിൾ ഷൂട്ടിങ്ങിനായി മികച്ച പരിശീലനം നൽകുന്നതിന് സൗകര്യം ഒരുക്കുന്നതിനായി തുക കണ്ടെത്താനാണ് പ്രധാനാധ്യാപികയായ കെ എസ് സരസു ഇത്തരമൊരു അഭ്യർത്ഥന നടത്തുന്നത്. എയർ റൈഫിളിൽ നിന്ന് പിസ്റ്റളും പീപ്സെറ്റും ഉപയോഗിച്ചുള്ള പരിശീലനം കുട്ടികൾക്ക് നൽകുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ദേശീയ തലത്തിലേക്ക് മത്സരത്തിനായി പോകുന്നതിന് ഈ പരിശീലനം ആവശ്യമാണ്. ഇതിനായി ഓരോന്നിനും 1.75 ലക്ഷം രൂപ വീതം വേണം. ഈ തുക സമാഹരിക്കാനാണ് സരസുവിന്റെ ശ്രമം. അവാർഡ് ലഭിച്ചതിന് ശേഷം തന്നോട് സമീപിക്കുന്നവരോടായി ഉപഹാരത്തിനോ പൂച്ചെണ്ടുകൾക്കോ വേണ്ടി പണം ചെലവാക്കുന്നതിനു പകരം 100 രൂപയായാൽ പോലും ഒഴിവാക്കി പണമായി നൽകിയാൽ കുട്ടികൾക്ക് അത് പ്രയോജനപ്പെടുമെന്നതാണ് ഈ അധ്യാപികയുടെ അഭിപ്രായം. അധ്യാപിക അവാർഡിനായി ലഭിക്കുന്ന സ്നേഹപ്രകടന ഉപഹാരങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് ആധുനിക രീതിയിലുള്ള മികച്ച റൈഫിളുകൾ കുട്ടികൾക്ക് വാങ്ങി പരിശീലനം നൽകുക എന്നതാണ് നല്ലതെന്ന് ഇവർ പറയുന്നു. 2018 മുതൽ ഈ അധ്യാപികയുടെ നേതൃത്വത്തിൽ റൈഫിൾ ഷൂട്ടിംഗ് പരിശീലിപ്പിക്കുന്നുണ്ട്. പരിമിതികൾക്ക് ഉള്ളിൽ നിന്ന് പരിശീലനം നൽകിയിട്ടും ജില്ലയിൽ ഒന്നാമതെത്താൻ ഈ സർക്കാർ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് കഴിഞ്ഞു. 1988 കോളേജിൽ പഠിക്കുമ്പോൾ NCC വളണ്ടിയറായിരുന്ന സരസു അക്കാലത്ത് റൈഫിൾ ഷൂട്ടിംഗ് പരിശീലിച്ചത്. NCC തലത്തിലുള്ള മത്സരത്തിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ദേശീയ മത്സരത്തിലും ഇവർ പങ്കെടുത്തിട്ടുണ്ട്. 2018 സർക്കാർ ഈ ഗെയിം മത്സരമായി അംഗീകരിച്ചപ്പോൾ സ്കൂളിൽ അതിന്റെ പരിശീലനത്തിന്റെ നേതൃത്വം ഇവർ ഏറ്റെടുത്തു. എയർ റൈഫിളിൽ ഷൂട്ടിങ്ങിൽ ജില്ലയിൽ ഒന്നാം സ്ഥാനത്തുള്ള കുഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും PTIയുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് ഉപകരണങ്ങൾ വാങ്ങി ഇപ്പോൾ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നത്. TC വിനോസ് മാള. 6000 ഗ്ലാസിൽ വിശുദ്ധ അന്തോണീസിന്റെ ജലച്ചായ ചിത്രമൊരുക്കി യുവജനങ്ങൾ. വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ഇടവകയിലെ ഊട്ടുതിരുനാളിന് മുന്നോടിയായാണ് ഇരിങ്ങാലക്കുട രൂപതയിലെ ഐക്കരക്കുന്ന് സെന്റ് ആന്റണീസ് പാതുവ നഗർ ഇടവകയിലെ KCYM യുവജനങ്ങളുടെ നേതൃത്വത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ പുണ്യവാളന്റെ ജലച്ചായ ചിത്രം ഒരുക്കിയത്. ഇടവക ദൈവാലയത്തിന്റെ വരാന്തയിൽ 12 അടി നീളത്തിലും
10 വീതിയിലുമായി 6000 ഗ്ലാസുകളിൽ ജലചായങ്ങൾ നിറച്ച് ക്രിയാത്മകമായി ക്രമീകരിച്ചാണ് ഉണ്ണിയേശുവിനെ കയ്യിലേന്തിയ വിശുദ്ധ അന്തോണീസിന്റെ ചിത്രം യുവജനങ്ങൾ തയ്യാറാക്കിയത്. കെസിവൈഎം യൂണിറ്റ് പ്രസിഡന്റ് ആൽവിൻ ആന്റണിയുടെ നേതൃത്വത്തിൽ 6 സംഘമാണ് ഛായാചിത്രം ഒരുക്കിയത്. പുതുക്കാട് മണ്ഡലത്തിൽ മഴക്കാല രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി അവലോകന യോഗം ചേർന്നു. മറ്റത്തൂർ പഞ്ചായത്തിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൊടകര ബ്ലോക്കിൽ ചേർന്ന അവലോകന യോഗത്തിൽ എംഎൽഎ കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂരിൽ ഡെങ്കിപ്പനി നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി ഡിഎംഒ മെഡിക്കൽ സൂപ്രണ്ട് എന്നിവർ യോഗത്തിൽ അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് 19 മറ്റത്തൂർ പഞ്ചായത്തിൽ ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരും. സ്കൂൾ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടെ വീടുകളും ശുചീകരിക്കും. പ്ലാന്റേഷൻ സ്ഥലത്ത് മാലിന്യം തള്ളിയവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിവി യോഗത്തെ അറിയിച്ചു. നെന്മണിക്കര തൃക്കൂർ പുതുക്കാട് പഞ്ചായത്തുകളുടെ വിവിധ ഭാഗങ്ങളിൽ സെപ്റ്റിക് മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അജിത സുധാകരൻ, കെ എം ബാബുരാജ്, അശ്വതി വിബി, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ റോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചെഗുവേരയുടെ 95 ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള യൂത്ത് ചെസ് ഫെസ്റ്റിന് തൃശൂരിൽ തുടക്കമായി. മന്ത്രി കെ രാധാകൃഷ്ണൻ ചെസ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. 4 കാറ്റഗറിയിലായി 19 വയസ്സിന് താഴെയുള്ള 500 താരങ്ങളാണ് യൂത്ത് ചെസ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നത്. സിഒ പൌലോസ് മാസ്റ്റർ പഠന ഗവേഷണ കേന്ദ്രവും ചെസ് തൃശൂരും ചേർന്നാണ് ചെസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ചെസ് ഫെസ്റ്റ് വൈകിട്ട് സമാപിക്കും. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം മന്ത്രി കെ രാധാകൃഷ്ണന്റെ കാർ ബൈക്കിൽ ഇടിച്ച് ബൈക്ക് യാത്രികന് നിസ്സാര പരിക്കേറ്റു. വെളപ്പായ ചൈന ബസാർ സ്വദേശി സ്വാതി വീട്ടിൽ രാമകൃഷ്ണ പിള്ളയ്ക്കാണ് പരിക്കേറ്റത്. അപകടം നടന്ന ഉടനെ മന്ത്രി രാധാകൃഷ്ണൻ വടക്കാഞ്ചേരി ആക്ട്സ് ആംബുലൻസ് വിളിച്ച് വരുത്തി പരിക്കേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗാനരചയിതാവും പത്രപ്രവർത്തകനുമായിരുന്ന ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയുടെ 1 ചരമ വാർഷികം ആചരിച്ചു. പൈതൃകം ഗുരുവായൂർ ചൊവ്വല്ലൂർ സ്മൃതി ട്രസ്റ്റ്, മാക് കണ്ടാനശ്ശേരി എന്നീ സംഘടനകൾ സംയുക്തമായാണ് അനുസ്മരണം നടത്തിയത്. സംവിധായകൻ സത്യനന്ദിക്കാട് ഉദ്ഘാടനം ചെയ്തു. വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയുടെ തെരഞ്ഞെടുത്ത കൃതികൾ ചേർത്ത് തയ്യാറാക്കിയ കവിതാ സമാഹാരത്തിന്റെ ആദ്യ പ്രതി സരസ്വതി കൃഷ്ണൻകുട്ടിയിൽ നിന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഏറ്റുവാങ്ങി. ഇരിങ്ങപ്പുറം SMUP സ്കൂളിലെ സാഹിത്യാഭിരുചിയുള്ള കുട്ടികൾക്കായി നൽകുന്ന സംഭാവന ചൊവ്വല്ലൂരിന്റെ മകൾ ഉഷാ സുരേഷ് പ്രധാന അധ്യാപകൻ കെ എസ് സജീവിന് കൈമാറി. പത്മശ്രീ കലാമണ്ഡലം ഗോപി, പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ, കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി, കവി ആലങ്കോട് ലീലാകൃഷ്ണൻ, എ പി സുരേന്ദ്രൻ, ഉണ്ണി കെ വാര്യർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മാക് കണ്ടാനശ്ശേരിയുടെ ചൊവ്വല്ലൂർ ഗാനസന്ധിയും അരങ്ങേറി. സിസിടിവി 17 വിദ്യാഭ്യാസ പുരസ്കാര വിതരണ ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. അറിവിന്റെ സമ്പത്ത് നാട്ടിൽ തന്നെ പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി പറഞ്ഞു. SSLC +2 പരീക്ഷകളിൽ A+ നേടിയ വിദ്യാർത്ഥികളെ പുരസ്കാരവും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. കെട്ടിട നികുതി വർദ്ധിപ്പിക്കാനുള്ള പുന്നയൂർ പഞ്ചായത്തിന്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷം. കെട്ടിട നികുതി വർധനവ് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടും ആക്ഷേപങ്ങൾ ഒന്നും ലഭിച്ചില്ലെന്ന്
പറഞ്ഞു നികുതി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം അംഗീകരിക്കാനാവില്ലെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചായത്ത് യോഗത്തിൽ വിയോജനം രേഖപ്പെടുത്തിയ പ്രതിപക്ഷം യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും ചെയ്തിരുന്നു. പ്രതിഷേധ യോഗത്തിൽ സി അഷ്റഫ്, അസീസ് മന്നലാംകുന്ന്, ടി വി മുജീബ് റഹ്മാൻ, സുബൈദ പുളിക്കൽ, ജസ്ന ഷജീർ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ മാസം 6-ാം തീയതി തീരുമാനമെടുത്ത് പത്രമാധ്യമങ്ങളിലൂടെ മെയ് മാസം 11-ാം തീയതി അണ്ടത്തോട് സ്കിൽ ഗ്രൂപ്പ് ക്ലബിന്റെ നേതൃത്വത്തിൽ SSLC പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PS അലി അധ്യക്ഷത വഹിച്ചു. പുന്നയൂർക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ, ക്ലബ് പ്രസിഡന്റ് സുഹൈൽ അബ്ദുള്ള, വി മായൻകുട്ടി, ഹുസൈൻ വലിയകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന സമ്മേളനവും അംഗത്വ പ്രചാരണവും തൃശൂർ സാഹിത്യ അക്കാദമിയിൽ നടന്നു. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ പ്രൊഫസർ പുന്നയ്ക്കൽ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് പിടിയൻ അധ്യക്ഷത വഹിച്ചു. ടി എൻ നമ്പീശൻ, ബാലകൃഷ്ണൻ അഞ്ചത്ത്, അഡ്വക്കേറ്റ് ദിലീപ് ചെറിയനാട് തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഭിന്നശേഷി ക്ഷേമ സംഘടനാ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരുടെ സമൂഹ വിവാഹവുമായി ബന്ധപ്പെട്ട് വധൂവരന്മാരുടെ തെരഞ്ഞെടുപ്പ് കൂടിക്കാഴ്ച സംഗമം നടന്നു. സാഹിത്യ അക്കാദമിയിൽ നടന്ന കൂടിക്കാഴ്ച സംഗമം ഭിന്നശേഷി ക്ഷേമ സംഘടനാ സംസ്ഥാന സെക്രട്ടറി കാദർ നാട്ടിക ഉദ്ഘാടനം ചെയ്തു. വർക്കിംഗ് പ്രസിഡന്റ് ടി കെ സൈദലവി അധ്യക്ഷത വഹിച്ചു. ടി പി വിനോദ് ശങ്കർ, പ്രമോദ് എലപ്പള്ളി, വൈശാഖ് മുണ്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു. സെപ്റ്റംബർ 2-ന് തൃശൂരിൽ നടക്കുന്ന സമൂഹ വിവാഹത്തിലേക്ക് 10 വധൂവരന്മാരെയാണ് സംഗമത്തിൽ തെരഞ്ഞെടുത്തത്. ഗുരുവായൂർ കിഴക്കേ നടയിലെ കുട്ടികളുടെ പാർക്കിന് സമീപം കുടുംബശ്രീയുടെ കഫേ കിയോസ്ക് പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ എം കവിത, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ AM ഷെഫീർ, ശൈലജ സുധൻ, കൌൺസിലർ VK സുജിത്, കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ SC നിർമ്മൽ, കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർമാരായ റിജി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രശസ്ത പരിസ്ഥിതി സാംസ്കാരിക സിനിമാ പ്രവർത്തകനായിരുന്ന CF ജോർജിന്റെ സ്മരണാർത്ഥം വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി ഏർപ്പെടുത്തിയ പരിസ്ഥിതി പ്രവർത്തകനുള്ള അവാർഡ് അഗതിയൂർ സ്വദേശി വി മനോജ് കുമാറിന് സമ്മാനിക്കും. 21-ന് പാലുവായിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. എം ജെ ജെയിംസ്, റെജി വിളക്കാട്ടുപാടം, MG ഗോകുൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആറ്റുപുറം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണിസിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. നേർച്ച സദ്യ വികാരി ഫാദർ ഡെന്നീസ് മറോക്കി ആശീർവദിച്ചു. ജനറൽ കൺവീനർ ബാബു മുട്ടത്ത്, ട്രസ്റ്റിമാരായ ഷൈജൻ ചൊവ്വലൂർ, സെബിൻ പുലിക്കോട്ടിൽ, നെൽസൺ പുറത്തൂർ എന്നിവർ നേതൃത്വം നൽകി. ജീവിത സാഹചര്യങ്ങളോട് പൊരുതി MBBSൽ മിന്നുന്ന വിജയം നേടിയ ഡോക്ടർ അമൃതയെ മുരളി പെരുന്നല്ലി MLA ഉപഹാരം നൽകി ആദരിച്ചു. മണലൂർ ചിരുകണ്ടത്ത് മണിയുടെ മകൾ ഡോക്ടർ CM അമൃതയെയാണ് MLA വീട്ടിലെത്തി ആദരിച്ചത്. ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന അച്ഛൻ മണിയുടെ തുച്ഛ വരുമാനത്തിൽ നിന്നുകൊണ്ടാണ് അമൃത പഠിച്ച വിജയം കൈവരിച്ചത്. സോഷ്യൽ സർവീസിനോട് താൽപര്യമുള്ളതുകൊണ്ടുകൂടിയാണ് ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്തതെന്ന് ഡോക്ടർ അമൃത പറഞ്ഞു. CPM നേതാക്കളായ VV സജീന്ദ്രൻ, VV പ്രഭാത്, PB സുരേഷ്, MB മോഹനൻ എന്നിവരും MLA. തൃപ്രയാർ TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ DYFI സംഘടിപ്പിച്ച ജില്ലാതല വോളിബോൾ ടൂർണമെന്റ് സമാപിച്ചു. ടൂർണമെന്റിൽ നാട്ടിക ചേർപ്പ് ബ്ലോക്ക് ടീമുകൾ തമ്മിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ നാട്ടിക ബ്ലോക്ക് ടീം വിജയികളായി. സമാപന സമ്മേളനം മുൻ ഇന്ത്യൻ വോളിബോൾ താരം കിഷോർ കുമാർ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ PM അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, DYFI ജില്ലാ ട്രഷറർ KS സെന്തിൽ കുമാർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജാസിർ ഇക്ബാൽ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. ജേതാക്കൾക്കുള്ള ഡിവൈഎഫ്ഐയുടെ പ്രസവ ജില്ലാ കുമാർ ശ്രീമാൻ
ഗുരുവായൂർ തിരുവെങ്കടം ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ തൈറോയിഡ് പ്രമേഹ നിർണയ ക്യാമ്പും സമാദരണ സദസ്സും നടത്തി. നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് മുരളി പൈക്കാട്ട് അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ പുരസ്കാരം നൽകി ആദരിച്ചു. നഗരസഭാ കൌൺസിലർമാരായ കെ പി ഉദയൻ, വി കെ സുജിത്, ദേവിക ദിലീപ്, സുബിത സുധീർ, കെ പി എ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലുവാമല പട്ടിപ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത പശുവിന് ജീവഹാനി സംഭവിച്ച കർഷകർക്കുള്ള ധനസഹായ വിതരണം തിങ്കളാഴ്ച നടക്കുമെന്ന് ക്ഷീരസംഘം പ്രസിഡന്റ് താര ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. മിൽമ എറണാകുളം മേഖലാ ചെയർമാൻ എം ടി ജയൻ വിതരണോദ്ഘാടനം നിർവഹിക്കും. ക്ഷീരസംഘം പ്രസിഡന്റ് താര ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. കർഷകർക്ക് സബ്സിഡി നിരക്കിൽ സ്റ്റീൽ പാത്ര വിതരണവും നടക്കും. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷന്റെ സൊസൈറ്റി ഫോർ കോൺട്രാക്ടേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റിയുടെ വാർഷിക യോഗം കെ കെ രാമചന്ദ്രൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് വി എസ് ജയപ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി കെ ഇ പൗലോസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി പി വി കൃഷ്ണൻ, എസ് സി എസ് എസ് സംസ്ഥാന ചെയർമാൻ കെ ജെ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതീയ ദളിത് കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ 82-ാം ചരമദിനം ആചരിച്ചു. ഡിസിസി സെക്രട്ടറി ബിജോയ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ദളിത് കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് വി കെ അശോകൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ബി രാജീവ്, ദളിത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വാസു കോട്ടാൽ തുടങ്ങിയവർ സംസാരിച്ചു. കിള്ളിമംഗലം ദൈവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടിത്തിരുന്നാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് അതിരൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ആൻസൺ നീലങ്കാവിൽ, കൈക്കാരന്മാരായ ആന്റണി തെക്കേക്കര, ആന്റോ പുന്നപ്പുഴ, സജി ജോസഫ്, കമ്മിറ്റി ഭാരവാഹികളായ ജോസ് എടക്കളത്തൂർ, തോമസ് കപ്പിലാനിരപ്പിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള സൌജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് കൊടകര ജി എൽ പി എസ് സ്കൂളിൽ നടന്നു. ക്യാമ്പിൽ പരിശോധനയ്ക്ക് വിധേയരായവരിൽ 30 പേരെ സൌജന്യ തിമിര ശസ്ത്രക്രിയയ്ക്കായി തിരഞ്ഞെടുത്തു. പ്രിൻസ് ജോൺ, പി രാധാകൃഷ്ണൻ, കെ കെ വെങ്കിടാചലം, ഇ ശങ്കരൻ നായർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കൊടകര പേരാമ്പ്ര സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുന്നാൾ ആഘോഷിച്ചു. വികാരി ഫാദർ ഷാജു പീറ്റർ കാച്ചപ്പള്ളി ഊട്ടുവെഞ്ചരിപ്പ് നിർവഹിച്ചു. ദിവ്യബലിക്ക് ഫാദർ ജോസഫ് മാളിയേക്കൽ കാർമ്മികത്വം വഹിച്ചു. ബെന്നി ബെഹനാൻ എം പി, സനീഷ് കുമാർ ജോസഫ് എം എൽ എ തുടങ്ങിയവരും തിരുനാൾ ആഘോഷത്തിൽ സംബന്ധിക്കാനെത്തി. അസിസ്റ്റന്റ് വികാരി ഫാദർ ബോണി ജേക്കബ് മുണ്ടാമാക്കൽ, കൈക്കാരന്മാരായ ജോസ് മാളിയേക്കൽ, തോമസ് ആലപ്പാട്ട്, പോൾ ചുള്ളി, ജനറൽ കൺവീനർ സോണി ഇല്ലിക്കൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഒല്ലൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് കെയറിന് കീഴിൽ രോഗികളുടെ വീടുകളിൽ വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു. വിവിധ ഡിവിഷനുകളിൽ നടന്ന പൂക്കൃഷിയുടെ ഉദ്ഘാടനം കൌൺസിലർമാരായ സുനിൽ രാജ്, ശ്യാമള വേണുഗോപാൽ, നീതു ദിലീഷ്, കരോളിൻ ജെറീഷ് എന്നിവർ നിർവഹിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രാമകൃഷ്ണൻ, പാലിയേറ്റീവ് നഴ്സ് ജിൻഷ ശിവൻ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. അത്താണി ഫെഡറൽ ബാങ്കിൽ പെട്രോളുമായെത്തി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയ സംഭവം. റമ്മി കളിച്ചുണ്ടായ കടബാധ്യത വീട്ടാനാണ് കവർച്ചാ ശ്രമം നടത്തിയതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. നിർത്തിയിട്ട വാഹനങ്ങളിൽ നിന്നും ബാറ്ററികൾ മോഷ്ടിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ ഒരാൾ അറസ്റ്റിൽ. കൈപ്പമംഗലം പൂരിക്കുഴി സ്വദേശി നവാസാണ് അറസ്റ്റിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.